കരുണ്ട. പേടിക്കണ്ട മോളെ, ഒരു കുഴപ്പമില്ല, കറണ്ട് ഇപ്പൊ വരൂ കേട്ടോ. എന്നമ്മാ, ഈ വീട്ടിൽ ആരും ഇല്ലേ? യാരും ഇല്ലമ്മാ, ലോഡ് ഏറ്റിട്ട് പോയിരിക്കാങ്ക. ചിലപ്പോ പേടിച്ചിട്ടെങ്ങാനും മുൻവശത്തെ വാതില് പൂട്ടിയതാണെങ്കിലോ.
അമൃതേ, അമൃതയും കുഞ്ഞും എങ്ങോട്ട് പോയി? ഞാൻ കടക്കരി വാങ്ങുന്നത്. എന്റെ വീട് ഇവിടെ അടുത്താ. സാറെന്താ ഈ സമയത്ത്? അതെ, സാറ് പറയുന്ന അടയാളം വെച്ച് ഒരു കുഞ്ഞിനെ അമ്മയെ ഞാൻ കണ്ടായിരുന്നു. എവിടെ വെച്ച്? മങ്കയുടെ വീട്ടിലേക്കാ പോയത്. മങ്കയോ? അതാര്? സാറിന് മങ്ക അറിയില്ലേ? മങ്ക ആറുമുഖത്തിന്റെ ഈ നാട്ടിലെ ഭാര്യ. ആറുമുഖം? അവരുടെ വീട് എവിടെയാ? ഇവിടുന്ന് നേരെ പോയാ ഒരു കോവിൽ കാണാം. അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പച്ച കളറടിച്ചൊരു വീട് കാണാം. ആ വീട് തന്നെ. பாருங்கடா, நல்ல ஆடுங்கடா. பிள்ளாரோட டான்ஸ் எங்க உண்டு கண்டில்லே? பிள்ளாரே, இன்னு கழிச்சது மதி, நாளை நமக்கு வேற பாட்டு வச்சு கழிக்காம். எல்லாரும் போக்கோ, எல்லாரும் போக்கோ. போட்டே 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 போட்டே. எந்தா வேண்டே? അമൃത എവിടെ? അമൃതയോ? ആരാത്? എന്റെ ഭാര്യ. അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാ ഞാൻ ഇവിടെ വന്നത്. അങ്ങനെയാ? അനിയ, നിന്റെ ഭാര്യയും കുട്ടിയും രണ്ടുപേരും അകത്ത് സുഖമായിട്ടിരിക്കണം. അമൃതേ, അമൃതേ. അനിയ, അമൃതയെ വിളിക്കണ്ട, കാരണം ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അവള് അകത്തൊരു ജോലിയിലിരിക്കുക. അനിയാ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ചായ തരാന്ന് വെച്ചാ എന്റെ ഭാര്യ അതിലും ബിസി ആയിട്ടിരിക്കുക. അക്ക, നന്നായിട്ടുണ്ടോ? നോക്കി, പ്രമാദമാർക്ക് ഞാൻ ചെല്ലു. ഏട്ടാ, എന്തേട്ടാ ഇത്രയും താമസിച്ചത്? ഏട്ടനെ കാണാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ഏട്ടനെ അന്വേഷിച്ച് ഞാൻ കോകിലി ചേച്ചിയുടെ വീട്ടിൽ പോയി. വീട് പൂട്ടിക്കിടക്കുമായിരുന്നു. എങ്ങോട്ട് പോണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഞാൻ അക്കയെ കണ്ടത്. ഏട്ടൻ വരാൻ താമസിക്കുമെന്ന് അക്കയും അണ്ണനും പറഞ്ഞു. വരുമ്പോ ഏട്ടൻ നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്.
അമൃത നന്നായിട്ട് ചിത്രം വരയ്ക്കുമെന്ന് ഞാൻ കേട്ടിരുന്നു. അന്നു മുതലേ എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ ഒരു പടം അമൃതയെ കൊണ്ട് വരപ്പിക്കണോന്ന്. അതാ കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് മാത്രമല്ല, പുള്ളിക്കാരനും അമൃത പടം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുത്തെ അണ്ണൻ ഏട്ടന്റെ കമ്പനിയിലെ സൂപ്പർവൈസർ അല്ലേ? അക്ക പറഞ്ഞു. അതാ അക്ക വിളിച്ചപ്പോ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഉണക്കുള്ള അമൃതയ്ക്ക് ശരിക്കും ദൈവാനുഗ്രഹമുണ്ട്. ഇനി സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിലേക്ക് വരണം. അമൃതയെപ്പോലെ ഒരു കലാകാരി എന്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് അഭിമാനമുള്ള കാര്യമാണ്. അമൃത, ഞാൻ പറഞ്ഞത് മറക്കല്ലേ, ഇനി എന്റെ വീട്ടിൽ വരുമ്പോ അണ്ണന്റെ പടവും ഉറപ്പായിട്ടും വരച്ചു തരണം. അയ്യടാ വാക്കുട്ടി, നീ നോക്കി നോക്കി. എന്തിനായിരുന്നു ഈ നാടകം? തമ്പി, ഇന്ന് സുന്ദരവാണ്ടിപുറത്തെ സുന്ദരികളെയെല്ലാം വലവീശി പിടിക്കാൻ നടക്കല്ലേ നീ? അങ്ങനെയുള്ള കഴിവുകളൊക്കെ എനിക്കും ഉണ്ടെന്ന് തെളിയിക്കാനാ നിന്റെ ഭാര്യയെ ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അനിയാ, ഇതെന്റെ സ്ഥലമാണ്, ആറുമുഖത്തിന്റെ സ്ഥലം. ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ആറുമുഖം വിചാരിക്കണം. ഇവിടെ ആരും എന്നെ എതിർക്കില്ല. അങ്ങനെ എതിർക്കുന്നത് ആരായാലും അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നിന്റെ ഭാര്യയെ കാണാനായി നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴേ നിന്റെ മുഖത്തുണ്ടായ വേവലാതിയും ഭയവും അതൊക്കെ കണ്ടപ്പോഴേ നീ എന്റെ മുന്നിൽ തോറ്റെന്ന് മനസ്സിലായി. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ അന്നും നിന്റെ മുഖത്ത് ഇതേ വേവലാതിയും ഭയവും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അനിയാ, പ്രതികാരം ചെയ്യണമെങ്കിലേ അവനെ തല്ലിച്ചതയ്ക്കണമെന്നില്ല, പേടിപ്പിച്ച് വിരട്ടി അവനെ മാനസികമായി തളർത്തുന്നതും പ്രതികാരം തന്നെയാ. ഇതെന്റെ സ്റ്റൈല്, ഈ ആറുമുഖത്തിന്റെ സ്റ്റൈൽ. ഇതെന്റെ സ്റ്റൈല്, ഈ ആറുമുഖത്തിന്റെ സ്റ്റൈൽ. ഇതുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്റെ സുന്ദരിയായ ഭാര്യയും ആ കുഞ്ഞുമോളെയും ഓർത്ത് ജീവിതകാലം മുഴുവൻ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. സുന്ദരകുട്ടി, മീരമോളെ, പോയിട്ട് വാ. എല്ല കുട്ടി, നീ വീട്ടിൽ പോവാണോ? അപ്പോഴേ അമൃത, എന്റെ പണം വരച്ചിരുന്ന കാര്യം അമൃത മറന്നു പോകരുത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഒഴിവുള്ളൊരു ദിവസം ഞാൻ വരച്ചു തരാം. പോയിട്ട് വാ. ആ അനിയ, സന്തോഷമായിട്ട് പോയിട്ട് വാ. നിന്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഏത് പാതിരാത്രിക്കും നിനക്ക് എന്റെ വീട്ടിലേക്ക് വരാം. അല്ലേ മങ്ക? തീർച്ചയായും. നേരെ ഒരുപാടായി, നമുക്ക് കഴിക്കണ്ടേ? ഞാൻ ഭക്ഷണം എടുത്തു വെച്ചു. ഏട്ടൻ വന്നേ. എനിക്ക് വിശപ്പ് തോന്നില്ല, താൻ പോയി കഴിച്ചിട്ടോ. ഏട്ടന് ഇത് എന്താ പറ്റിയത്? ഒന്നുമില്ല,
ആലോചിച്ച് കൂട്ടുന്നേ. ഞാൻ മങ്കാക്കയുടെ വീട്ടിൽ പോയത് ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലേ? അക്ക എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ അവിടെ വരുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി. എന്നാലും ഏട്ടൻ വരാൻ വൈകിയപ്പോ പിന്നെ എനിക്ക് പേടിയും വിഷമമൊക്കെ വന്നു. അപ്പോ അക്ക ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അക്കയും അണ്ണനും ഒക്കെ നല്ല ആൾക്കാരേട്ടാ. രണ്ടുപേരും എന്നോട് എന്ത് സ്നേഹത്തിലാ പെരുമാറിയെന്നറിയോ? അണ്ണനെ കണ്ട പേടിയാവുന്നേ ഉള്ളൂ. പക്ഷെ പാവം, ഇനി താൻ ആ വീട്ടിലേക്ക് പോകണ്ട. അവരുമായുള്ള സഹവാസമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതുവരെ നമ്മൾ തനിച്ചല്ലായിരുന്നു, ഇനിയും അങ്ങനെ മതി. ഇവിടെ ഈ ഗ്രാമത്തിൽ വന്നൊരു ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ തനിച്ചായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമുക്ക് ആരെയൊക്കെയോ കിട്ടി. കൂടപ്പിറപ്പുകളെയും ബന്ധുക്കളെ ഉപേക്ഷിച്ച് നമുക്ക് ഇവിടെ ഉള്ളവര് കൂടപ്പിറപ്പുകളും ബന്ധുക്കളുമായി. ഓ ഓ മോളെ വന്നേ. ഓ കരയണ്ട കേട്ടോ. ആ ആ ആ മോളെ കരയണ്ട കരയണ്ട. ഓ ഓ ഇപ്പോ ഈ നാട് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ. ആ ഏട്ടാ വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വർഷിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. എല്ലാ കാര്യവും ഡാഡി വിളിച്ചറിയിച്ചില്ല മോനെ. ദേവേട്ട, നമ്മൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്ത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? വർഷയ്ക്ക് പെയിൻ വന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ. അത് ഓർക്കുമ്പോഴാ. ഞാൻ എങ്ങനെ അഭിഷേക്, എന്തൊക്കെയുണ്ട് കോയമ്പത്തൂർ വിശേഷങ്ങള്? ഡാഡി മീറ്റിംഗ് നടക്കുമ്പോഴാ ഡാഡിയുടെ കോള് വന്നത്. ടിക്കറ്റ് അവർ തന്നെയാണ് ശരിയാക്കിയത്. 20 മിനിറ്റ്സിനുള്ളിൽ എയർപോർട്ടിൽ എത്തിക്കുകയും ചെയ്തു. ഓഹോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. പിന്നെ എന്തൊക്കെയാണ് ഡാഡി ഇവിടെ സംഭവിച്ചത്? എന്തായി ഡോക്ടർ, വർഷയ്ക്ക് എങ്ങനെയുണ്ട്? ഇനി ഒന്നും പേടിക്കാനില്ല. എല്ലാ കാര്യങ്ങളും കൺട്രോളിലായി കഴിഞ്ഞു. ബിപിയും ഷുഗറും എല്ലാം ഓക്കെയാണ്. പ്രോബ്ലംസ് ഒന്നുമില്ല. പെയിനുള്ള മെഡിസിൻ നൽകിയിട്ടുണ്ട്.
മിക്കവാറും കുറച്ച് മണിക്കൂറിനുള്ളിൽ ഡെലിവറി നടക്കും. താങ്ക് യു ഡോക്ടർ. ഈശ്വര, വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുക, എളേമേ കണ്ടില്ലല്ലോ. എന്താ മേ എളേമയോടെ? അഭിഷേകേ, അത് ഞാൻ പറയാം. ഞങ്ങൾക്ക് വർഷയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.